नारायण। ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലായോ നാരദരെ? ഏയ്, നമുക്കെങ്ങനെ മനസ്സിലാകാൻ? നിത്യബ്രഹ്മചാരിയായ നാം യുവതികളുടെ മുഖത്ത് നോക്കുക പോലുമില്ല. പിന്നെങ്ങനെ നാം ഇവരെ മനസ്സിലാക്കാൻ? ഞങ്ങളെ അറിയില്ലേ നാരദർക്ക്? ഞങ്ങളെ വൈകല്യമുള്ളവരാക്കി തീർത്തതും പോരാ, ഞങ്ങളെ അറിയാതെയുമായോ നാരദർക്ക്? പ്രപഞ്ചത്തിലെ ഏറ്റവും വിദഗ്ധനായ വീണവാദകനും സംഗീതജ്ഞനുമാണെന്നല്ലേ ഭാവം? നാരദർക്ക് ലജ്ജയില്ലേ? ഞങ്ങൾ അധപതിപ്പിച്ച നാരദർ ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല. സംഗീത ലോകത്തിന് തന്നെ കൊടിയ അപമാനമാണ് നാരദർ. ജഡത്വം ബാധിച്ച ഈ വീണ എന്തിനാ കൊണ്ടു നടക്കുന്നത് കടലിൽ വലിച്ചെറിഞ്ഞുകൂടെ? ഭഗവാനെ, ഈ യുവതികൾ എന്തിനാണ് നമ്മോട് രോഷാകുലരാകുന്നത്? അതിന്റെ കാരണം അരുളി ചെയ്താലും. നാരദരെ, അങ്ങയുടെ വീണ വായന കേട്ട് കർണങ്ങൾ മുറിപ്പെട്ട ഏഴ് സ്വരകന്യകമാരാണിവർ. വീണാവാദനത്തിന്റെ മറുകര കണ്ടവനെന്ന ഭാവത്തിൽ ലോകസഞ്ചാരം നടത്തുന്ന നാരദർ ആ രംഗത്ത് തികഞ്ഞ പരാജയമാണെന്ന് ബോധ്യപ്പെടുത്താനാണ് നാം അങ്ങയെ ഈ ഭൂലോകത്തേക്ക് ക്ഷണിച്ചത്. അർഹതയില്ലാത്ത അഹംഭാവത്തെ അങ്ങ് അമർച്ച ചെയ്താലും ഭഗവാനെ, ദേവർഷിയായ നമുക്കും ഒട്ടും ഉചിതമല്ലാത്ത ചില മിഥ്യാധാരണകളുണ്ടെന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മുടെ അവിവേകം സദയം ക്ഷമിച്ചാലും ദേവ. നാരദർ ക്ഷമ ചോദിച്ച സ്ഥിതിക്ക് ഇനി അടിയങ്ങളെയും സദയം മോചിപ്പിച്ചാലും ഭഗവാനെ. അങ്ങനെയാവട്ടെ.
മംഗളം ഭവിക്കട്ടെ. ഭൂലോകയാത്ര ഇത്ര പെട്ടെന്ന് കഴിഞ്ഞുവോ? ഭഗവാനോടൊപ്പം സഞ്ചരിച്ച് ഭൂലോകത്തെ നയന മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുവോ നാരദരെ? കാഴ്ച കണ്ടു, പക്ഷെ കണ്ടതായ കാഴ്ച നമ്മുടെ നയനങ്ങൾക്ക് ഒട്ടും മനോഹാരിത സൃഷ്ടിച്ചില്ല എന്നുള്ളതാണ് സത്യം. നാരായണൻ നാരായണൻ. ദേവ, എന്ത് കാഴ്ചയാണ് നാരദർ കണ്ടത്? കർണങ്ങളിൽ മുറിവേറ്റ് വേദനയോടെ കിടന്നിരുന്ന ഏഴ് സ്വരകന്യകമാരെയാണ് നാം നാരദർക്ക് കാട്ടിക്കൊടുത്തത്. നാരദരുടെ വീണാവാദനത്തിന്റെ ശ്രുതിപ്പിഴവും താളപ്പിഴവും മൂലമാണ് അവർക്കത് സംഭവിച്ചതെന്നും നാം നാരദർക്ക് ബോധ്യപ്പെടുത്തിക്കൊടുത്തു. നാരദന്റെ വീണ പോലെ എന്ന മണികണ്ഠ കുമാരന്റെ പരാമർശം, അതിന്റെ പൊരുൾ നമുക്കിപ്പോഴാണ് മനസ്സിലായത്. ഭാരതയുദ്ധം കഴിഞ്ഞതിനു ശേഷം പാണ്ഡവന്മാർ മഹാപ്രസ്ഥാനത്തിന് പോയപ്പോൾ തന്റെ ഉപയോഗശൂന്യമായ ഗാന്ധീവം വെള്ളത്തിലിടാൻ അർജുനന് മനസ്സനുവദിച്ചില്ല. അതുപോലെ ഉപയോഗശൂന്യമായ വീണ ഉപേക്ഷിക്കാൻ നാരദനും വിമനസ്ഥനാണ്. നമ്മുടെ വീണയെ ദേവി അർജുനന്റെ ഉപയോഗമില്ലാതായ ഗാന്ധീവത്തോടും ഉപമിച്ചിരിക്കുന്നു. ദേവനും ദേവിയും കൂടി നാരദരെ അപമാനത്തിന്റെ മൂർധന്യതയിൽ എത്തിച്ചിരിക്കുന്നു എന്ന സത്യം നാരദർ സമ്മതിച്ചിരിക്കുന്നു. നാരായണൻ നാരായണൻ. കുമാരൻ എന്താണ് ഈ വരയ്ക്കുന്നത്? ഒരു ക്ഷേത്രത്തിന്റെ ചിത്രം വരയ്ക്കുകയാണെന്നേ. ഇതേത് ക്ഷേത്രമാണ് കുമാര? ഈ ക്ഷേത്രത്തിലായിരിക്കും അമ്മേ നാം ഭാവിയിൽ വസിക്കുക. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണ
അയ്യപ്പ. കുമാരൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല പിതാവ് തിരുമനസ്സേ, ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന പലതും ഓർക്കുകയായിരുന്നു. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന പലതും എന്താണ് കുമാരൻ അർത്ഥമാക്കുന്നത്? വിഷമിക്കേണ്ട പിതാവേ, ഒക്കെയും ശുഭകരമായ കാര്യങ്ങളാണ്. ആശ്വാസമായി. പിതാവെന്തേ ഉറങ്ങിയില്ല? ഉറക്കം വന്നില്ല കുമാര. എന്തൊക്കെയോ ചിന്തകൾ, എന്തൊക്കെയോ അസ്വാസ്ഥ്യങ്ങൾ നമ്മെ അലട്ടുന്നു. പക്ഷേ കുമാരന്റെ സാമീപ്യം നമുക്കെപ്പോഴും ആശ്വാസകരമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നുവെന്ന് മാത്രം. പിതാവ് നാം വരച്ച ഈ ചിത്രം കണ്ടുവോ? മനോഹരമായ ചിത്രം. നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രമാണിത്. ഇതിനെന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടെന്ന് തോന്നുന്നു. മറ്റു ക്ഷേത്രങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ. ഇങ്ങനെ ഒരു ഒറ്റ ക്ഷേത്രം മാത്രം, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രം എവിടെയാണ് കുമാരൻ ഉള്ളത്? എവിടെയുമില്ല, ഇനി ഉണ്ടാകാനായി ഇരിക്കുന്നതേയുള്ളൂ. വിചിത്രമായിരിക്കുന്നല്ലോ, പറയൂ കേൾക്കട്ടെ. ഈ ക്ഷേത്രം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവണം. നമ്മുടെയും നാടിന്റെയും പിതാവിന്റെയും പ്രശസ്തി ലോകമുള്ളിടത്തോളം നിലനിൽക്കണം. അതിന് ഈ ക്ഷേത്രം നിമിത്തമാകും. സൽപ്രവൃത്തിക്ക് നേരം വൈകുന്നതെന്തിന്? സമയമാവട്ടെ പിതാവേ, അതുവരെ കാത്തിരിക്കുക. കുമാര, കുറെ നാളായി നാം ശ്രദ്ധിക്കുന്നു. കുമാരൻ പലപ്പോഴും വേറൊരു ലോകത്താണ്. എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പിതാവേ, പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. സമുദ്രത്തിൽ ലയിക്കുന്നതുവരെ നദി ഒഴുകിക്കൊണ്ടിരിക്കും. ജീവജാലങ്ങൾക്ക് ജലം നൽകുന്നു, കടമകൾ നിറവേറ്റുന്നു. എങ്കിലും അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഒന്നേയുള്ളൂ, അനന്തസാഗരത്തിൽ എന്നേക്കുമായി വിലയം പ്രാപിക്കുക. അംഗീകരിക്കുന്നു. കുമാരൻ പറഞ്ഞ കാര്യവും ഈ ചിത്രവുമായുള്ള ബന്ധം പറയാം പിതാവേ. നാം പിതാവിനോട് നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊന്ന് ഇന്നോളം ആവശ്യപ്പെട്ടിട്ടില്ല. ഇല്ല, തീർച്ചയായും ഇല്ല. ആദ്യമായി ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. അതിന് താമസമെന്താ? നാം അത് നിർവഹിച്ചിരിക്കും. ആവശ്യപ്പെട്ടോളൂ കുമാര. ഈ ചിത്രത്തിലുള്ളതുപോലെ ഒരു മനോഹര ക്ഷേത്രം പിതാവ് നമുക്കുവേണ്ടി പണിയിച്ചു നൽകണം. ഉടൻ തന്നെ അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യാം. എവിടെയാണ് പണിയേണ്ടത്? അല്പം ദൂരെ പ്രശാന്തസുന്ദരവും ശാന്തസുന്ദരവുമായ ഒരു മലമുകളിൽ. കുമാര, ഇങ്ങനൊരു ക്ഷേത്രത്തിന്റെ ഉദ്ദേശം എന്തെന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. നമുക്ക് ചെന്നിരിക്കാൻ, സ്വസ്ഥമായി ധ്യാനത്തിൽ മുഴുകാൻ. എന്തൊക്കെയാണ് ഈ ക്ഷേത്ര സങ്കല്പത്തിന് പിന്നിലുള്ള പ്രധാന കാര്യങ്ങൾ? 18 മലകൾക്കും 18 പൂങ്കാവനങ്ങൾക്കും മധ്യത്തിലായിരിക്കും ഈ ക്ഷേത്രം.
നന്നായി. പ്രതിഷ്ഠിക്കേണ്ട മൂർത്തി ഏതെന്ന് പറഞ്ഞില്ല. സമയമാകുമ്പോൾ പറയാം പിതാവേ. പ്രതിഷ്ഠാമൂർത്തിയുടെ പേരിൽ എന്നതുപോലെ ഈ ക്ഷേത്രം അതിന്റെ സോപാന പടികളുടെ പേരിലും പ്രശസ്തി നേടും. 18 പടികൾ. എന്തൊക്കെയോ സദുദ്ദേശത്തോടു കൂടിയാണ് കുമാരൻ ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്ന് ചിത്രം കാണുമ്പോൾ മനസ്സിലാകും. അതേ പിതാവേ, ഓരോന്നിനും നാം ഒരുപാട് അർത്ഥങ്ങൾ കാണുന്നുണ്ട്. ക്ഷേത്രത്തിന് 18 പടികളാണല്ലോ കുമാരൻ കൽപ്പിച്ചിട്ടുള്ളത്. അതേ മഹാരാജൻ. എന്താണ് കുമാര ഈ 18 പടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 18 എന്നുള്ളത് ബ്രഹ്മസംഖ്യയാണ് തിരുമനസേ. സുപ്രധാനമായ പലതിന്റെയും എണ്ണം 18 ആണ്. ആദിപരാശക്തിയായ ഭഗവതിക്ക് തൃക്കൈകൾ 18. മഹാഭാരത യുദ്ധം നീണ്ടുനിന്നത് 18 ദിനം. യുദ്ധത്തിൽ പങ്കെടുത്ത അക്ഷൗഹിണികൾ 18. ഭഗവാൻ കൃഷ്ണൻ അർജുനൻ ഉപദേശിച്ച ഗീതയിൽ അധ്യായം 18. പ്രധാന വാദ്യങ്ങൾ 18. കളരിയിൽ അടവുകൾ 18. കുമാര, എത്ര ഉദാത്തമായിരിക്കുന്നു 18 എന്ന ഒരു സംഖ്യയുടെ സങ്കല്പം. ഓരോ മലയ്ക്കും ഓരോ പടി എന്ന തോതിലും ഗണിക്കാം. ധ്യാനത്തിന് നാം ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ 18 ആയുധങ്ങളും ഓരോ പടിയിലും 1 എന്ന തോതിൽ ഉപേക്ഷിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നു. പലതും നമുക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ ഒന്നുറപ്പായി, എത്രയോ കാലമായി ഈ ഒരു സങ്കല്പം കുമാരൻ മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു അല്ലേ? ശരിയാണ് പിതാവേ. മണികണ്ഠകുമാര, പൊന്നുകൊണ്ട് തന്നെ ഈ പിതാവ് പ്രിയപുത്രന്റെ സങ്കല്പത്തിലുള്ള ഈ ക്ഷേത്രം പണിയും. പിതാവേ, കാലം ഉലയിൽ വച്ച് ഊതി മിനുക്കിയെടുക്കുന്ന ഈ അമ്പലം പൊന്നമ്പലം എന്ന പേരിൽ ലോകമെമ്പാടും അറിയപ്പെടും. മഹാദേവ, നമ്മുടെ പ്രിയപുത്രന്റെ ഈ അഭിലാഷം യഥാവിധി സാധിച്ചു കൊടുക്കാൻ ഈ ഉള്ളവന്റെ കരങ്ങൾക്ക് ശക്തി തരണേ. ശംഭോ മഹാദേവ. മഹാദേവന്റെ അനുഗ്രഹത്താൽ അങ്ങേക്കിത് നിഷ്പ്രയാസം സാധിക്കും. 18 പടിയും പൊന്നമ്പലവും ഒരു ലോകാത്ഭുതമായി ഭവിക്കും. മഹാദേവ, ജാതി മത വർഗ വർണ്ണഭേദങ്ങൾ തീണ്ടാത്ത മനുഷ്യത്വത്തിന്റെ മാതൃകയായി ഈ ക്ഷേത്രം വാഴ്ത്തപ്പെടും. സഹസ്രകോടി ഭക്തജനങ്ങൾ ശാന്തി അന്വേഷിച്ച് പുണ്യദർശനം മോഹിച്ച് വ്രതാനുഷ്ഠാനങ്ങളോടെ ഈ 18 പടി തേടിയെത്തും. നാം ധന്യനായി കുമാര, ധന്യനായി. ഇത് സത്യമായി ഭവിക്കും പിതാവേ. അവിടുത്തെ മണികണ്ഠകുമാരനാണ് പറയുന്നത്. സംശയങ്ങൾ ഏതുമേ വേണ്ട. കുമാര, നമ്മുടെ നാടിന്റെ ഭാഗ്യം, പന്തള രാജ്യത്തിന്റെ അഭിമാനം. പരമ പവിത്രയായ ഒരു നദി ഈ ക്ഷേത്രപ്രാന്തത്തിലൂടെ പുണ്യതീർത്ഥമേന്തി ഒഴുകിക്കൊണ്ടിരിക്കും. വ്യാസ മഹർഷി രചിച്ച നമ്മുടെ പുരാണങ്ങൾ 18 ആണല്ലോ. ഉപനിഷത്തുകളും 18. സത്യം. ഇന്ദ്രിയാനുഭവങ്ങൾ 5, അഷ്ടരാഗങ്ങൾ 8, ത്രിഗുണങ്ങൾ 3, വിദ്യ അവിദ്യ എന്നിങ്ങനെ 18 എണ്ണത്തെ കൂടി ഈ പടികൾ പ്രതിനിധാനം ചെയ്യുന്നു. എത്ര അർത്ഥവത്താണ് കുമാരന്റെ ദർശനം. ഈ 18 പടികൾ പുതിയ പുതിയ അർത്ഥതലങ്ങളിലേക്ക് ഒരു ഭക്തനെ കൈപിടിച്ചുയർത്തി ബ്രഹ്മദർശനം നൽകുന്നതായിരിക്കും. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യ പാദുകം.
ഇന്നലെ രാത്രി വിഷ്ണു ഭഗവാന്റെ സ്വപ്ന ദർശനമുണ്ടായി. നമ്മുടെ അതിർത്തി ഗ്രാമമായ പാഞ്ചജന്യപുരത്തെ വിഷ്ണു ക്ഷേത്രം അവിടുത്തെ കരനാഥൻ കുറച്ചു കാലമായി അടച്ചു പൂട്ടിയിരിക്കുകയാണ്.